ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്ന ഏക്നാഥ് ഷിൻഡെയും ദേവേന്ദ്ര ഫഡ്നവിസും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ഇവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം എന്ന് പറയുന്നത് അധികാരവുമായി ബന്ധപ്പെട്ടാണ്. രണ്ടുപേരും ഒരുമിച്ചൊരു പരിപാടിയിൽ പോലും പോകാത്ത സാഹചര്യമുണ്ട് എന്ന് വാർത്തകളുണ്ടായിരുന്നു. ഈ നീക്കം എൻ സി പി പിളർത്തി അജിത് പവാർ അടക്കം ഇത്രയും എം എൽ എമാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള നീക്കം ഷിൻഡെയുടെ ഭാഗത്താണോ ഫഡ്നവിസിന്റെ ഭാഗത്താണോ ഉണ്ടായത്? അത്തരം വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ? ഉണ്ണി, ബി ജെ പിയുടെ ദേശീയ നേതൃത്വമാണ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളെല്ലാം നടപ്പാക്കിയത്. ഇപ്പൊ ഫഡ്നവീസിനോ ഏക്നാഥ് ഷിൻഡെക്കോ മാത്രം എടുക്കാവുന്ന ഒരു തീരുമാനമല്ല. സ്മൃതിക്ക് അറിയാവുന്നതുപോലെ ഇതിനൊക്കെയുള്ള ഒരു മാസ്റ്റർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദേശീയ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. രണ്ടാമതൊരു ഉപമുഖ്യമന്ത്രി കൂടി വരികയാണ്. സ്വാഭാവികമായിട്ടും ആരാണ് ദുർബലമാകുന്നത് അവിടെ? ബി ജെ പിയുടെ ഫഡ്നവീസ് നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന, മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിരുന്ന ഫഡ്നവീസാണ് ഏക്നാഥ് ഷിൻഡെയെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ബി ജെ പി ഉപമുഖ്യമന്ത്രിയാക്കിയത്. ഇപ്പോൾ അതേപോലെ അതേ അധികാരത്തോടു ഒരുപക്ഷെ കൂടുതൽ വകുപ്പുകളോടുകൂടി അജിത് പവാർ വരികയാണ് അവിടെ. സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഏറ്റവും വേദനിക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത് ദേവേന്ദ്ര ഫഡ്നവിസാണ്. ദേവേന്ദ്ര ഫഡ്നവിസിനെ പോലെ തന്നെ ഒരു ഉപമുഖ്യമന്ത്രി കൂടി വരുന്നു, കൂടുതൽ അധികാരങ്ങൾ അയലിലേക്ക് പോകുന്നു. ആ ഒരു അർത്ഥത്തിൽ ബി ജെ പി കുറച്ചുകൂടി പിന്നോട്ട് പോവുകയാണ് ചെയ്തത് മഹാരാഷ്ട്രയിൽ. അതൊരു വലിയ ത്യാഗമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, പൂർണ്ണമായും മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുക, എൻ സി പിയെ ദുർബലമാക്കുക. എൻ സി പി യഥാർത്ഥത്തിൽ ഔദ്യോഗിക പക്ഷം എൻ സി പി ആയി കഴിഞ്ഞാൽ എൻ സി പി കൂടി ഇങ്ങ് വന്നു. അപ്പോൾ പ്രതിപക്ഷത്തിൽ നിന്നൊരു പാർട്ടി ഇല്ലാതായി. 15 പാർട്ടികളുടെ പ്രതിപക്ഷ നിര എന്ന് പറയുന്നത് 14 ഓൾറെഡി ചുരുങ്ങി. അപ്പോൾ അതാണ് ലക്ഷ്യം, മഹാരാഷ്ട്രയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. മഹാരാഷ്ട്രയിൽ ഓൾറെഡി അവരുടെ സർക്കാരാണ് നിൽക്കുന്നത്. അവർക്കതൊരു വലിയ തലവേദനയൊന്നുമല്ല. വേണ്ടത്ര ഭൂരിപക്ഷമുണ്ട്. ഇനി ആളെ കൂട്ടേണ്ട കാര്യമില്ല, വലിയ ത്യാഗങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല മഹാരാഷ്ട്രയിലെ സർക്കാരിനെ നിലനിർത്താൻ. അവിടെ വളരെ കോമ്പാക്റ്റ് ആയ മെജോറിറ്റിയുള്ള ഒരു സർക്കാരാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ മാറ്റങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഈ മാറ്റങ്ങളുടെ ലക്ഷ്യം ശരത് പവാറിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്, ശരത് പവാറിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. എന്തിനാണ് ശരത് പവാറിനെ ഇല്ലാതാക്കുന്നത്? ശരത് പവാറാണ് പ്രതിപക്ഷ ഐക്യനിര കെട്ടിപ്പടുക്കുന്നതിൽ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകളിൽ ഏറ്റവും പ്രമുഖനായ നേതാവ്. അദ്ദേഹത്തെ ദുർബലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് തങ്ങളുടെ നീക്കങ്ങൾ സുഗമമാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തയ്യാറാക്കിയ പരിപാടികളുടെ അടിസ്ഥാനത്തിൽ നടന്ന നാടകീയമായ സംഭവങ്ങളാണ് മഹാരാഷ്ട്രയിൽ അരങ്ങേറിയിരിക്കുന്നത്. നിശ്ചയമായും ഇനിയും വരും ദിവസം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബി ജെ പിയുടെ നീക്കമായി ഇതിനെ കാണേണ്ടേ? അത് മഹാരാഷ്ട്ര വിഷയമല്ല. നിശ്ചയമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പി ദേശീയ തലത്തിൽ ആസൂത്രണം ചെയ്യുന്ന പല പരിപാടികളിൽ ആദ്യത്തെ പരിപാടിയായിട്ട് നമുക്കിതിനെ കാണാം. ആദ്യത്തെ വെടി ബി ജെ പി പൊട്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് പ്രതിപക്ഷത്തെ അങ്ങേയറ്റം ദുർബലപ്പെടുത്തുന്ന ഒന്നായി മാറും. ഇനിയിപ്പോൾ നമ്മൾ കണ്ടറിയാനിരിക്കുന്ന ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടിക്ക് ഒരു ഭീഷണിയുണ്ട്, ഡൽഹി സർക്കാരിന് ഒരു ഭീഷണിയുണ്ട്. അത് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രശ്നമാണ്. അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് മുഴുവൻ കേന്ദ്ര സർക്കാർ പിടിച്ചെടുക്കാനുള്ള ഓർഡിനൻസ് കൊണ്ടുവരാനിരിക്കുകയാണ്. അക്കാര്യത്തിൽ കോൺഗ്രസ് തങ്ങളെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ള പരിഭവം ആം ആദ്മി പാർട്ടിക്കുണ്ട്. ആ ഓർഡിനൻസ് നടക്കാനിരിക്കുന്ന ഈ മൺസൂൺ സമ്മേളനത്തിൽ കൊണ്ടുവരുമെന്നാണ് ബി ജെ പി പറഞ്ഞിരിക്കുന്നത്. അത് കൊണ്ടുവരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഈ അഡ്മിനിസ്ട്രേഷൻ പിടിച്ചെടുത്തിട്ട് ബി ജെ പിക്ക് പ്രത്യേകിച്ചൊന്നും നേടാനുള്ള ഭരണം എന്തായാലും കയ്യിലില്ല. അപ്പോൾ ആം ആദ്മി പാർട്ടിയെ പിണക്കേണ്ട കാര്യമില്ല. ആം ആദ്മി പാർട്ടി ബി ടീമാണ് ബി ജെ പിയുടെ എന്നുള്ള ആരോപണം നേടുന്ന പാർട്ടിയുമാണ്. അപ്പോൾ ഡൽഹിയിൽ ഇനി എന്ത് സംഭവിക്കും എന്ന കാര്യം നമ്മൾ നോക്കിക്കാണണം. പഞ്ചാബിൽ ശിരോമണി അകാലികൾ, അവർ സഖ്യകക്ഷിയായിരുന്നു എൻ ഡി എയുടെ. ബി ജെ പിയുടെ മന്ത്രിസഭയിൽ ശിരോമണി അകാലികളുടെ മന്ത്രിമാരുണ്ടായിരുന്നു. കർഷക സമരത്തിൻ്റെ സമയത്താണ് അവർ രാജിവെച്ച് പുറത്തേക്ക് പോകുന്നത്. അവരിനി ഇപ്പോൾ എന്ത് നിലപാടെടുക്കും എന്ന് നമുക്കറിയില്ല. അങ്ങനെ പല മാറ്റങ്ങൾക്കും ഒരു തുടക്കമായിട്ട് മഹാരാഷ്ട്ര മാറാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. സ്മൃതി.